ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ. വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ മെയ് മാസം പകുതിയോടുകൂടിയായി. നമുക്ക് പല സാധനങ്ങളും വെച്ചുപിടിപ്പിക്കേണ്ട സമയമാണ്. ശരിക്കും നമ്മുടെ കുറ്റിക്കുരുമുളക് വെച്ചുപിടിപ്പിക്കാൻ നല്ല സമയമാണിത്. മഴയൊക്കെ വരുന്നു, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വളർത്താൻ പറ്റിയ ഒരു സമയമാണിത്. കുറ്റിക്കുരുമുളകെന്ന് നോക്കിയാൽ നമ്മുടെ കയ്യിലുള്ള കുറ്റിക്കുരുമുളകാണ്. ഇതിന് തിരിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് വേറൊരു കുറ്റിക്കുരുമുളകാണ്. ഇത് രണ്ട് ഇലയുള്ളൂ, പക്ഷേ എന്നാലും തിരിയിൻ്റെ ഇടതുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നന്നായിട്ട് വെച്ച് പിടിപ്പിക്കുന്നത് നോക്കാം. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും വീട്ടിൽ ഒന്നോ രണ്ടോ കുറ്റിക്കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്ക് നിറയെ എപ്പോഴും കുരുമുളക് പറിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കാണിച്ചു, ഇതാണ് നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത്. ശരിക്കും നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ പടർന്ന് കയറുന്ന കുരുമുളകാണ് മിക്കവാറും ഉള്ളത്. പക്ഷേ ഇപ്പോൾ ടൗണിൽ താമസിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കോ ഒന്നും ഇതുപോലെ കുരുമുളക് പടർത്തി വിടാൻ പറ്റത്തില്ല. ഇപ്പം എങ്ങും സ്ഥലമില്ല, ഞങ്ങളുടെ ഗ്രാമപ്രദേശത്തൊന്നും സ്ഥലമില്ല. അപ്പോൾ ഇതുപോലെ കുറ്റി കുരുമുളക് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പറിക്കാം. ഇപ്പോൾ പടർന്ന് കയറുന്ന കുരുമുളകാണെങ്കിൽ നമുക്ക് അതിനൊരു കാലാവസ്ഥയുണ്ട്, ആ സമയത്ത് മാത്രമേ നമുക്ക് കുരുമുളക് കിട്ടത്തുള്ളൂ. പക്ഷേ കുറ്റിക്കുരുമുളക് അങ്ങനെയല്ല, എന്നും നമുക്ക് കുരുമുളക് പറിക്കാം. ഇതിന് വളം നന്നായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 365 ദിവസം നമുക്ക് കുരുമുളക് പറിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ കുരുമുളകാണ് വെക്കുന്നത്. അപ്പോൾ ഇത് വെക്കുന്നതിന് മുമ്പായിട്ട് കുരുമുളകിന് പെട്ടെന്ന് വരുന്നൊരു സംഭവമാണ് ഈ വാട്ടർ രോഗം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് സ്യൂഡോമോണാസിൽ ആദ്യമേ മുക്കി വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് പോട്ടിംഗ് മിക്സ് റെഡിയാക്കാം, എന്നിട്ട് നടാം. അപ്പോൾ ഈ ചെടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിൻ്റെ കവർ കട്ട് ചെയ്ത് ഇതിൻ്റെ മണ്ണ് കളഞ്ഞതിന് ശേഷം നമുക്ക് സ്യൂഡോമോണാസിലേക്ക് വെക്കാം. അപ്പോൾ നമുക്കിത് റെഡി, ഇതിൻ്റെ മണ്ണ് കുറച്ച് കളയാം. ഇതിൻ്റെ വേര് പൊട്ടാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമുക്ക് ഇതിനകത്ത് കണ്ടോ, കൂടുതലും മണ്ണാണ്. നമുക്ക് ആവശ്യത്തിന് വേരുള്ളത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. കുറച്ച് മണ്ണൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് സ്യൂഡോമോണസിൽ വെക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ ഈ കുറ്റിക്കുരുമുളകിൻ്റെ തൈയുടെ ഒരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അന്നേരമാണ് എല്ലാവരും ഇതെങ്ങനെയാണ് നടുന്നതെന്നുള്ള വീഡിയോ കാണിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൈ നമ്മുടെ കയ്യിലുണ്ട്. ഇതിന് 150 രൂപയും പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത്. അപ്പോൾ ഈ ചെടി നമുക്കിനി നമ്മുടെ സ്യൂഡോമോണസ് ലൈനിയിലേക്ക് വെക്കാം. ഇത് സ്യൂഡോമോണസ് ലൈനി 20 ml ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. എപ്പോഴും കാണിക്കുന്നതുകൊണ്ടാണ് അത് എടുത്ത് കലക്കി കാണിക്കാഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ കുരുമുളക് അതിനകത്തേക്ക് വെച്ചു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഈ അടുത്തതും നമുക്ക് വെക്കാം. അപ്പോൾ നമ്മളിതേ നോക്കിയേ, രണ്ടെണ്ണവും നമ്മുടെ സ്യൂഡോമോണസ് ലൈനിയിൽ മുക്കി വെച്ചിരിക്കുക. ഇനി നമുക്ക് പോട്ടിമിക്സ് തയ്യാറാക്കാം. പോട്ടിമിക്സ് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന നമ്മളുടെ മണ്ണ്, നിങ്ങളുടെ കയ്യിൽ ഏതാണോ മണ്ണുള്ളത് അതെടുക്കുക. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ എല്ലുപൊടി ചേർത്ത് കൊടുക്കാം. ഈ പറഞ്ഞതുപോലെ എല്ലുപൊടി നമ്മുടെ ഈ കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കേണ്ട ഒരു വിളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അടിവളം നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അടിവളത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കായ്ഫലം കൂട്ടാനും വേരിൻ്റെയും തണ്ടിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ എല്ലുപൊടി എന്ന് പറയുന്നത്. ഫോസ്ഫറസ് കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് കൊണ്ട് തന്നെ എല്ലുപൊടി നമുക്ക് ഒരു ചെടി ചട്ടിക്ക് ഒരു രണ്ട് പിടി എന്നുള്ള രീതിയിൽ, ഞാനിപ്പോൾ രണ്ട് ചട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4 പിടി നമുക്കത് ഇട്ട് കൊടുക്കാം. ഇത് മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന നിമാവിര അതുപോലുള്ള മണ്ണിലുള്ള ദോഷകാരികളായ കീടങ്ങളെല്ലാം നശിപ്പിക്കാനായിട്ട് നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് നല്ലതാണ്. അപ്പോൾ വേപ്പിൻ പിണ്ണാക്ക് ഞാൻ ഒരു 4 പിടി അതും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ട് ചെടിച്ചട്ടിക്കാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ചെടിച്ചട്ടിയുടെ കണക്കിനനുസരിച്ച് വേണം ഇതിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ വളങ്ങളൊന്നും വേണ്ട. നിങ്ങളുടെ കയ്യിൽ കോഴിവളവോ അല്ലെങ്കിൽ ചാണകപ്പൊടി അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിട്ട് കൊടുക്കുക. എന്നാലും എല്ലുപൊടി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലുപൊടി ഇട്ട് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ പോട്ടി മിക്സ്. അപ്പോൾ ഇതാണ് നമ്മൾ നിറച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് നിറയ്ക്കാം. നമ്മുടെ ഈ കുറ്റിക്കുരുമുളക് വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ HDPE പോട്ടാണ് കേട്ടോ. HDPE പോട്ട് ഏകദേശം 5 വർഷം വാറണ്ടി ഉള്ളതാണ്. ഞാൻ ഏകദേശം ഇപ്പോൾ 1.5 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹോള് പ്രോപ്പറായിട്ട് വേണം. ഇതെല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. എന്നാൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ അവർക്കിത് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മുൻപ് കണ്ടിട്ടുള്ളവർ അത് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹോള് നമ്മൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഹോളിടാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ, പക്ഷേ അവിടെ ഹോളില്ല. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കണം. അത് 4 ഇട്ട് കൊടുക്കണേ, കാരണം വെള്ളം തങ്ങി നിൽക്കരുത്. ഇപ്പം മഴയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹോളിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വെള്ളം തങ്ങുന്ന നമ്മുടെ ചെടി മോശമായി പോകും.
അപ്പോൾ രണ്ട് ചട്ടിയിലും അങ്ങനെ തന്നെ ഇടുക. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി രണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ എച്ച് ഡി പി പോട്ട് രണ്ട് കളറിലാണ് വരുന്നത്, പച്ചയും നമ്മുടെ ഈ ടെറാക്കോട്ട കളറിലും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം, നമ്മുടെ ഇപ്പോൾ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ചെടി നമ്മുടെ മണ്ണ് നിറയ്ക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ തൊണ്ടോ അങ്ങനെയൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ഇപ്പോൾ നല്ല മഴയാണ് വരുന്നത്. അപ്പോൾ തൊണ്ടൊക്കെ ആഡ് ചെയ്ത് വെറുതെ വെള്ളം നിർത്തണ്ട. അപ്പോൾ അതുകൊണ്ട് വെള്ളം അങ്ങനെ കൂടുതൽ വേണ്ട, അതുകൊണ്ടാണ് ഞാനിത് അല്ലാത്ത നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന സാധനം മാത്രമാണ് ഞാൻ നിറയ്ക്കുന്നത്. അപ്പോൾ നമുക്കത് നിറച്ചു കൊടുക്കാം. നമ്മുടെ രണ്ട് ചട്ടിയിലും മണ്ണ് നമ്മുടെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കുറ്റിക്കുരുമുളക് നടാം. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ മാറ്റി സ്യൂഡോമോണാസ് ഇപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ഇതാണ് നടാൻ പോകുന്നത്. അപ്പോൾ നടുന്നതിന് മുമ്പായിട്ട് നമുക്കത് വേണ്ട രീതിയിലൊരു ചെറിയൊരു കുഴി, ഇതിനകത്തൊരു ചെറിയ പിള്ളക്കുഴി എടുക്കണം, എന്നിട്ട് അതിനകത്താണ് നമ്മൾ നടുന്നത്. അപ്പോൾ അതിനകത്ത് നടന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് എല്ലാവരോടും, കുറച്ച് വാം ഇട്ട് കൊടുക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ചെടിയുടെ വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടിനും കുഴിയെടുത്തതിന് ശേഷം രണ്ടിനും ഇട്ട് കൊടുക്കുക. ഒരു വീട്ടിൽ ഒരു രണ്ട് കുരുമുളകെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്നും കുരുമുളക് പറിക്കാം കേട്ടോ. നന്നായിട്ട് വളമിട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഈ സ്യൂഡോമോണാസിൽ മുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തൈ എടുക്കുക. ഇതിനകത്ത് മണ്ണ് പോയിട്ടുണ്ടാകും, അതൊന്നും ഒരു വിഷയവുമില്ല. ഇത് അതുപോലെ തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ എപ്പോഴും ഉണ്ടാകും, റീൽസ് ഉണ്ടാകും. സെയിൽ വീഡിയോ റീലായിട്ട് ഞാൻ ഇടുന്നുണ്ട്, അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറച്ചാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതവിടെ സെറ്റായി. ഇനി അടുത്തതും എടുക്കാം. അപ്പോൾ അടുത്തതും നമ്മളെടുത്ത് നമ്മുടെ ഈ കുഴിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വേരൊന്നും പൊട്ടിപ്പോകരുതെന്ന് മാത്രമേ ഉള്ളൂ, നമ്മളത് പൊട്ടാത്ത രീതിയിൽ നമ്മൾ എടുക്കണമെന്നേ ഉള്ളൂ. ഇനി സ്യൂഡോമോണാസ് ലൈൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നീട് ഒഴിച്ചു കൊടുത്താലും മതി. ഇങ്ങനെ മുക്കി വെച്ചില്ലെങ്കിലും പിന്നീട് ഒഴിച്ചു കൊടുത്താലും മതി. എന്നാലും ഞാനത് പഴയ മണ്ണെല്ലാം കളഞ്ഞ് നന്നായിട്ട് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. നോക്കിയേ, രണ്ടെണ്ണവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് തൽക്കാലം അടുത്ത് ഒരു ഒന്നൊന്നര മാസത്തേക്ക് നമ്മൾ വളമൊന്നും ചെയ്ത് കൊടുക്കേണ്ട. ഇത് ഒരു തണലത്തേക്ക് മാറ്റി വെക്കുക. ഇതൊന്ന് റെഡിയായി വരട്ടെ. പുതിയ മുകുളങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ട് ഇലയും കൂടെ ഒക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കും ഇനിയും വളമിട്ട് കൊടുത്താൽ മതി. അതിൻ്റെ എന്തൊക്കെയാണ് വളങ്ങൾ ഇടുന്നതെന്നും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഈ മിച്ചം ഉണ്ടായിരുന്ന സ്യൂഡോമോണാസ് ലൈന് തന്നെ ഇതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ഇത് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ തൽക്കാലം അത്രയേ ഉള്ളൂ, നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ ഇതിന് ബാക്കിയും കൂടെ ഇതെല്ലാം സെറ്റ് ചെയ്ത് തണലത്തേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം, വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.